As a sports person, I would like to see every Indian healthy and fit. Tobacco harms health and fitness. All forms of tobacco are dangerous and deadly. Please stay away from tobacco if you want to lead a healthy life. I do, so should you. Let us raise the wall against tobacco. जाने क्यों बेईमान मेरा ही आईना Just can't stop loving you. കുഞ്ഞുണ്ണി നീ മംഗലത്തിന് വരുന്നില്ലേ? മംഗലം അമ്പലത്തിങ്കാൽ അമ്പലത്തില് ചോറും സാമ്പാറും പിന്നെ അമ്പലത്ത് കോഴിക്കറി കിട്ടോ? നിങ്ങൾ പോയിക്കാ, ഞാൻ വരുന്നില്ല. ആ കുളുത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോ. കുളുത്ത്? ആ നയന വരും. ഓള് പുറത്തോളം, അമ്പലത്തിലേക്ക് വരുന്നില്ലേലും. ഓള് വന്നിട്ട് എടുത്തേരും. ഞങ്ങ പോന്ന്. കുഞ്ഞാവേ, നീ ചെരുപ്പിട്ടില്ലേ? പോയിട്ടിട്ട് വാ.
കുഞ്ഞുണ്ണിയെ വിളിച്ചെടുപ്പിച്ച് ആ കുളത്തൊന്നെടുത്തോണ്ട്, അല്ലെങ്കി അവൻ പോത്തുപോലെ അടക്കടുന്നു. എണീക്കടോ, ഇല്ലെങ്കിൽ നല്ല അടി കിട്ടും. പൊട്ടത്തി ഉറങ്ങാനും സമ്മതിക്കില്ല. ഞാൻ പൊട്ടത്തി ഒന്നല്ല പകിട, എനിക്ക് നന്നായി വർത്താനം പറയാനറിയാം. ഒരു വർത്താനക്കാരി വന്നിട്ട് എന്നെ കച്ചറയാക്കാൻ വേണ്ടിട്ട് നീ പോവണ്ണേ. എണീക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കി ചൂടണം കൊണ്ടുവന്നിട്ട് ഒയിക്കുഞ്ഞ. നിന്റെ അപ്പന്റെ മേ കൊണ്ടിരിക്കും. കുയി കൊണ്ടൊഴിച്ചാ എന്റെ അപ്പന് പൊള്ളൂല, എന്റെ മനസ്സേ പൊള്ളൂ. നിന്റെ മനസ്സ് പൊള്ളണ്ട, നീ എന്റെ മേക്കന്നെ കൊണ്ടുവന്നിട്ട് ചോദിച്ചു മാരപ്പോത്ത. നീ അക്കായിരിക്കട്ടെ ഇങ്ങോട്ട് എടുത്തോണേ. കിടന്ന പായുന്ന എന്തൊരു പകിട്. നിങ്ങ ഈ നാട്ടില് ജനിക്കണ്ടോനൊന്നുമല്ല. പിന്നെ അമേരിക്കയില് ആടിപ്പോ എല്ലാരും കരിക്കട്ടിയോണ്ടല്ലേ പല്ലിയേക്കുന്ന്. നീ പോവാ പെണ്ണെ. അമേരിക്കയിലെ രാജകുമാരനാ നിങ്ങോ, ഞാൻ സ്വപ്നം കണ്ടിനെ. അപ്പൊ നീ ക്യൂബയിലെ രാജകുമാരി ഒരിക്കലും ചോടക്കില്ല. ക്യൂബി ഒക്കെ അറിയാം, ഒരു പേസ്റ്റ് മേടിച്ച് പല്ലു ഉടക്കൂല. ഞാൻ കരിക്കട്ട എടുത്തോണ്ട് വരാം. നീ എന്നെ തേച്ച് താണേ. ഞാൻ തേച്ചേരാ, അതിനെന്തേ? നീ എന്തിനാണ് പെണ്ണ്? എനിക്ക് 42 വയസ്സായി. എനിക്ക് 24. അതിനെന്താ നിങ്ങ കുറച്ച് നേരത്തെ ജനിച്ചു പോയി എന്ന് വെച്ചിട്ട്? നമ്മളെ മംഗലം നടക്കില്ല നയനെ. മംഗലം നടന്നില്ലെങ്കിൽ എന്താ കുഞ്ഞുണ്ണിയേട്ട, നമുക്കിങ്ങനെ ജീവിക്കാം ചാവുകളും. അനുരാഗമെന്തെന്ന് ഞാനറിഞ്ഞു അഴലിന്റെ ആഴത്തിൽ മനം നിറഞ്ഞു. തെന്നലയിൽ നെഞ്ചിലെ കിളി ചിലച്ചു പ്രണയാഗ്നി വെയിലിന്റെ ചിത്രമാ. ഞാനൊരു കാമുകനായി പ്രണയാഗ്നി വെയിലിന്റെ ചിത്രമായി ഞാനൊരു കാമുകനായി. ആ ശരിയുണ്ടായില്ല, വിളിച്ചാ കിട്ടണ്ടേ?
കേട്ടാ, ഏട്ടൻ എന്നോട് ചൊടിക്കണ്ട, ഓളെ വിട്ട് കേട്ടാ. അല്ലേട്ടാ, ശേഖരേട്ടൻ്റെ ഒരു പെങ്ങുണ്ട്, ഓർക്ക് 35 വയസ്സായി. ഏട്ടന് പറ്റും, കാണാൻ നല്ല പാങ്ങുണ്ട്, വെളുത്തിട്ട്. പക്ഷെ ഒരു പണിയും കൂലിയും വേണം ഏട്ടന്, ഇങ്ങനെ കളിച്ചു നടക്കാൻ പറ്റിയില്ല. സാവിത്രി, നീ മംഗലത്തിന് പോന്നില്ല? പോന്ന് പോന്ന്, ഏട്ടൻ എന്നോട് ചൊടിച്ചൂടാ. വാ ശേഖരേട്ടാ, മംഗലത്തിന് പോവാലോ. വാടാ മംഗലത്തിന് പോവാലോ. ഞാൻ 2-3 ദിവസം ഉണ്ട് ഇടാ. വാ കുരുപ്പ ഇങ്ങോട്ട്. നീ എന്താണ് ഇടാ, നിനക്കൊന്നും പണിയില്ലേ? മംഗലത്തിന് പോകുന്നു വാ. ഞാൻ മംഗലാരം കണ്ടിട്ടാന്ന്. നീ കാസർഗോഡ് കണ്ടില്ല? ആടെ പോയി ഞാൻ, ബാക്കിയെല്ലാം കണ്ട് തേഞ്ഞു. മംഗലാരത്തുണ്ടല്ലോ മാളുണ്ട്, നമുക്ക് മാളി പോയാലോ? ആടെ എന്തെല്ലാം ഉണ്ട് എന്നറിയോ? ഇല്ല, അറിയേം വേണ്ട. നീ വീട്ടിൽ പോ പെണ്ണേ. നമുക്ക് മാളിയിൽ നിന്ന് ഐസ്ക്രീം കഴിക്കാം, ഡ്രസ് എടുക്കാം, സിനിമ കാണാം. നിനക്ക് ആരി കുത്തിത്തിരിപ്പെല്ലാം പറഞ്ഞിരുന്നു ലക്ഷ്മി. അട, കപ്പലും വിമാനവും എല്ലാം ഉണ്ട്, നമുക്ക് പോവാം കുഞ്ഞുണ്ണിയേട്ടാ. എന്നിട്ട് ഇങ്ങോട്ട് വരേ വേണ്ട, നമുക്ക് കപ്പലിൽ കയറിയിട്ട് ഒളിച്ചിരിക്കാം, എന്നിട്ട് എടേലും പോയിട്ട് ജീവിക്കാം. നീ എന്തിയാ മുളകി പറയുന്നേ? നമ്മള് മംഗലം നടക്കില്ല നേനെ. നിങ്ങക്ക് എന്നെ ഇഷ്ടമല്ലേ? പറ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമെന്ന്. പിന്നെ എനിക്കൊന്നും പ്രശ്നമല്ല. ഞാൻ തൊണ്ടനായില്ലടാ, നീ എന്റെ ഇളം പോലത്തെ മരുമകളെ തന്നെ പോണട മായിന്റെ മോനെ. ഓളെ ഞാൻ എന്നെ തല്ലല്ലേ മാമ, മാമ എന്റെ കുഞ്ഞിനെ എങ്ങനെ
ആ കുഞ്ഞുണ്ണിയുടെ കാലും കയ്യും തല്ലി പൊളിക്കണം. ഇങ്ങനത്തെ ജയിൽ ഇനി ചെയ്യാൻ പാടില്ല. അന്നെ വേണം ഇപ്പോ. കൃഷ്ണ, പണ്ട് പോയക്കക്കേറെ ആചാപ്പിളേറെ ഒരു വളപ്പുണ്ടായിരുന്നു. ആടെ ഒരു പേരക്കാമര ഉണ്ടായിരുന്നു. അത് നല്ല പൗത്ത്. നാമ പിള്ളേർക്ക് ആടത്തേക്ക് പോവാൻ ഒരു വഴിയുമില്ല. അത് കണ്ടിട്ട് ആസയായിട്ട് വായിൽ നിന്ന് വെള്ളം വന്നിട്ട് ഞങ്ങൾ എന്താക്കുന്ന ആലോചിച്ചിട്ട് കുറേ തലചൊറിഞ്ഞു. എന്നിട്ട് ഒരു വയ്യം കിട്ടിയിട്ട അവസാനം കുറേ പിള്ളേർ കൂടിയിട്ട് വായ കൊത്തി ചങ്ങാടം ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ മൂന്നാളും തുഴഞ്ഞിട്ട് പോയി അപ്പുറം. അപ്പോൾ അപ്പുറത്തേക്ക് കയറി പറിച്ചു പേരക്ക. ഒരു കടി കടിച്ചപ്പോഴേക്ക് അല്ലേ എല്ലാറ്റിലും പൊതു. എനിക്ക് കയ്യപ്പാ, എങ്ങനെ ഇങ്ങോട്ട് തുഴഞ്ഞെത്തിന്ന് അറിയില്ല. അന്ന് കേസിലൊരു സമയം സഖാവിന് കേസൊഴിഞ്ഞ നേരമുണ്ടോ? അപ്പോഴും അങ്ങനെ ഇപ്പോഴും അങ്ങനെ. നീ കേക്കടാ, രാവിലെ 5 മണിക്ക് പോണം ഒളിവിലേക്ക്. ഒരു ദിവസം രാവിലെ എണീച്ച് പോകുമ്പോളേക്ക് ഇവിടെ ലൈസ് ഉണ്ടോ? ലൈസ് ഇല്ലല്ലോ സാറേ, ഉണ്ടക്കായുണ്ട്. ഇവിടെ അടുത്തെവിടാ കട? ഇങ്ങോട്ട് നിങ്ങളെ പോലത്തെ ആള് വരുന്നില്ല, അതുകൊണ്ട് ലൈസ് ഒന്നും വെച്ചിട്ടില്ല. സഖാവ് കൃഷ്ണടൻ, സാറ് ഇവിടെ പുതിയതല്ലേ? ഇവിടെ ആരാണ് വരുന്നത് ഈ പട്ടിക്കാട്ടിൽ? എന്താ ചൂട് ഇവിടെ? ഓഹോ, പബ്ലിക് ന്യൂസൻസ്.
പറക്കണ ചൂടിനുള്ളിലെ തുടി തുടിക്കണ നെഞ്ചു കണ്ടു ഇളവിളങ്ങിനെ മതിമറയണ മാനത്ത് തുടി തുടിക്കണ മനസ്സു കണ്ടു നിന്നെ ഞാൻ കണ്ടോളാം, നിന്നെ ഞാൻ എടുത്തോളാം. ക്ലബിലേക്ക് വന്നാ മതി, അവിടെ ഉണ്ടാവും ചെഗുവേരാ. ഒരു കപ്പടിച്ചിട്ട് വരും മക്കളെ എല്ലാരും. എന്തായ കുഞ്ഞുണ്ണി, ഒരു മംഗലമൊന്നും വേണ്ടേ? അതെടാ, നിനക്കൊരു മംഗലം വേണം. ഓന്റെ മംഗലം ഞങ്ങനെ കഴിപ്പിക്കുന്നുണ്ട്. തല വെളുത്ത സഖാവ് കൃഷ്ണനോട് ഉണ്ടാകുമ്പോ നിങ്ങൾ എന്ത് പിള്ളേർ അവന്റെ മംഗലം കഴിപ്പിക്കുന്നത്? ഞാനല്ലോ ഉണ്ടല്ലോടാ, കേട്ടോ. നിങ്ങ ഇപ്പൊ ഞങ്ങൾ യൂത്തമാരാ മംഗലം കഴിപ്പിക്കുന്നത്. നിങ്ങൾ ആടാടും ഒതുങ്ങിയിരിക്കെ. ഒരു പായട്ടര വെളുത്ത സാമ്പാറും കൊയ്ക്കറി പൊളിച്ചാലൊക്കെ ഞങ്ങൾ വിളിപ്പിക്കോളാം. ഒറ്റ ഒന്നും ഇരുന്ന് പോയില്ല, ചമ്മന്തിയാക്കിട്ട് വിടും. ധൈര്യം ഉണ്ട്, തൊടുക. പറഞ്ഞയച്ചത് ഏത് മോനായാലും സഖാവ് കൃഷ്ണന്റെ ശവം വീണ്ടേ, അവനെ തൊടു. ഇപ്പൊ നമ്മ പോവാ, പക്ഷെ അവന് കാര്യം അറിയാം. ഇനിയുണ്ടായ ശവ ആരുതായാലും പോകും. ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ചെങ്കോട്ടെന്നാ വരുന്നത്. തർക്ക കുറ്റി അടിച്ചവനെ നിങ്ങൾ കർണം നിൽക്കാൻ പഠിപ്പിക്കണ്ട. പുറത്തുനിന്നല്ല ആള് വരുന്നത്, ഇന്ത്യ മോനെ പ്രശ്നം. ഒന്നുമില്ല കൃഷ്ണ, ഒന്നുമില്ലാതൊന്നല്ല. സഖാവന്തനായില് ഇടപെട്ടത് കിട്ടട്ടി ലോന് രണ്ട്. അപ്പോള് പണ്ടേ നമ്മളേലല്ല, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ വേറെ എന്തെങ്കിലും വന്ന പിള്ളേർ പുറത്തുനിന്ന് നമ്മളെ നാട്ടിലെ ചെക്കൻ. പൊടി പോലത്തെ ചക്കൻ അവനോട് ചോദിക്കാനാവോ? ചോദിക്കാനും പറയാനും ഞാനേ ഇല്ല. നിങ്ങൾക്ക് വെച്ചിട്ടിട്ടോ ഇനി ഞാൻ കൂത്തി കൊല്ലും ഞാൻ ഓന. നീ പോണേത്ത്, നീ അവനെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിട്ടേ. നിനക്ക് ഞാൻ വേറെ മംഗലാക്കിയിട്ടുണ്ട്.
എന്ത് കൈവശം ഓനൊക്കെ കൊടുത്തിന്. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചല്ലോ അബടക്ക സൂബർ. വൈകുന്നേരം ഓനെ മോന്റെ വീട്ടിലുള്ള എല്ലാ പന്നിയോളെയും വിളിപ്പിക്ക്, തീർക്കണം ഇത്. നല്ലീട്ടി, എന്തിയപ്പ ഞങ്ങളെ വരാൻ പറഞ്ഞേ? ആർക്കും ഒന്നും അറിയാത്ത മാതിരി. കാര്യം എന്തെന്ന് പറഞ്ഞാലേ നമ്മ അറിയൂ. നിങ്ങൾ കുടുംബടക്കം വരണം എന്ന് പറഞ്ഞു, ഞങ്ങൾ വന്നു. കുടുംബടക്കം വരാൻ പറഞ്ഞതേ എന്റെ മരുവളെ കല്യാണം. എന്താ മോശം വരുവോ? ഞങ്ങക്ക് സന്തോഷേ ഉള്ളൂ. ഓനി സന്തോഷാവോ? അടുത്ത മാസം എന്റെ മരുവളെ മംഗലോർപ്പിക്കാം. രാജപുരത്ത ചെക്കൻ. എന്താ ദോഷം വരുവോ? രാജപുരത്തെ ചക്കനെ ഓക്ക് വേണ്ടു, പിന്നെന്തിനാ ഈ കണ്ടറക്കുട്ടി പന്നിനെ ഇടാ? ഇനി ഓനെ ഈ ബൈക്ക് കണ്ട നമ്മൾ നിങ്ങളൊന്നുമില്ല. മിറ്റത്തപ്പ്യ Yeah.
ചേട്ടി. എന്താ മോനെ? ഞാൻ കുറച്ച് പൈസ വേണമായിരുന്നു. എന്തിന്റെ ചേരി? ടൗണിലേക്കാ? അതെ, വരുന്ന ആ കറിക്കോ. എന്തിനു ടൗണിൽ പോന്ന്? പൊറോട്ടയ്ക്കാ. എന്ത് പണിയെടുക്കുന്നു? എനിക്ക് പണിയൊന്നുമില്ല. എന്ത് പണി അറിയും? പണിയൊന്നും അറിയില്ല. അപ്പൊ ഇത്രയോളം ഉണ്ടാക്കിയത്? ഇത്ര വയസ്സായി? 42. പണി പഠിക്കുന്നുണ്ടക്കാ. ആ Thank you.
അറിയില്ല. നാട്ടിലേക്ക് പോന്നാ, പെരുന്നാളോ വാ. പോകുന്നില്ല, എൻ്റെ കൂടെ നിൽക്കുന്ന, ഞാനെൻ്റെ വാടകയ്ക്ക് താമസം. ആ വാടക ഷെയർ ആക്കേണ്ടി വരും. ആക്കാം ആക്കാം. വീട്ടിലായിരില്ലേ? വീട്ടിൽ മംഗലിച്ചിട്ടേ നീ? ഇല്ല. കൈമ ഫോണുണ്ടോ? ഇല്ല. വീട്ടിലുണ്ടോ? ആ വീട്ടിലുണ്ട്. ഏട്ടി രൈമുണ്ട്. ആ അപ്പയെ പെഴുതിട്ടേന് പോലീസിൽ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കണ്ട. വീട്ടിലേക്ക് വിളിക്ക്. നമ്പർ എത്ര? 8 ഫോൺ എപ്പോഴും തന്നെ ചാർജ് ഉണ്ടായില്ല. എന്റെ പേര് കുഞ്ഞുണ്ണി, ഞാൻ രാജൻ. ഇതാണ് നിങ്ങളുടെ കഥ. കാമുകനാണ്. എല്ലാം ശരിയാക്കാം. ആദ്യം നീ ഒരു പണി പഠിക്കേ. പണി പഠിപ്പിക്കുക? പഠിപ്പിക്കാം പഠിപ്പിക്കാം. എന്തിന്? അവളെ മംഗളിക്കാൻ വേണ്ടിയിട്ടാ? ഇന്നലെ നല്ലോണം കിട്ടിയാ? അന്നും സാരില്ല, പ്രേമത്തിന് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാര്യാക്കണ്ട. ഈ നമ്പറിൽ ഞാൻ വിളിക്കാം. എടക്കേട്ടിനെ വിളിക്കണം. ആ ആയി.
അച്ചൂപ്പ എന്റെ കുഞ്ഞി, എന്റെ കുഞ്ഞിനെ ഞാൻ തച്ചൂപ്പ. വേണ്ടാത്ത പണിയെടുത്തിട്ടല്ലേ നീ ഓൻ നാടും വീടും വിട്ടു. ഞാനൊന്നും ആക്കിയിട്ടില്ല അവനെ. വേണ്ട മോളെ, വേണ്ട മോളെ, വേണ്ട കുഞ്ഞി, വേണ്ട. നീ എന്തെങ്കിലും വറ്റും വെള്ളം കുടിച്ചോ മോളെ. നളിനി, ആ കഞ്ഞടുത്ത് നമ്മക്കാ രാജപുരത്തെ ചെക്കനെ നോക്കാം. ആയി ആയി ആയി, സാരില്ല, നീ വറ്റും വെള്ളം കുടി, ഞാൻ അവനെ അവിടെ പോയി നോക്കട്ടെ. നളിനി, ആ കഞ്ഞടുത്ത്. അച്ഛനൊരു ദിവസം കള്ളും കഞ്ചാവും തലയ്ക്ക് കയറി അമ്മയോട് ഭയക്കായി. അമ്മയോട് ദേഷ്യത്തിന് എന്നെ ചവിട്ടി. ഞാൻ തളർന്ന് കിടപ്പായി. 18 കൊല്ലം കിടപ്പായി. അച്ഛന് എന്നെ വലിയ കാര്യമായിരുന്നു. പിന്നെ അച്ഛന് തോന്നി പറ്റിപ്പോയിരുന്നു. എന്നെ വന്ന് എന്നും കട്ടിൽ വന്ന് തലോടിക്കൊണ്ടിരിക്കും. ഞാൻ എഴുന്നേറ്റ് നിൽക്കാനാകുമ്പോഴേക്കും അച്ഛൻ പോയി. കുറച്ച് കഴിഞ്ഞ് അമ്മയും പോയി. രാജാ പിന്നെ കുഞ്ഞിപ്പണ്ണിട്ടിയാണ് എന്നെ നോക്കിയത്. ഞാൻ തളർന്ന് കിടക്കുന്ന സമയത്ത് എന്നെ അക്ഷരം പഠിപ്പിച്ചു, വായിക്കാൻ പഠിപ്പിച്ചു, പുസ്തകങ്ങൾ കൊണ്ടു തന്നു, ചോറും കറിയും വെച്ച് തന്നു. അതിൻ്റെ ഇടയിൽ സാവിത്രിയിലെ കല്യാണം കഴിച്ചു കൊടുത്തു. കുഞ്ഞിപ്പണ്ണാട്ടിയിൽ ഓൻ മരിച്ചു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് തന്നെ ആയിരുന്നു രാജാക്കു. എന്നിട്ട് കേട്ടി തളർന്നില്ല. എനിക്കൊരു പണിയും ചെയ്യാൻ അറിയില്ല. എനിക്ക് എന്താക്കണമെന്ന് അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ തിന്നും കുടിച്ചും കഴിഞ്ഞു. ഇതൊരേ ഒരാങ്ങള പേര് ചിത്രപ്രകാശ്. ഇത് രതീഷ്. രതീഷ് നളിനി, ഇത് രതീഷ് രാജപുരത്ത്. ഞാനെന്ന് പറഞ്ഞില്ല, ഓന് 28 വയസ്സ്. ഓളോർത്തു വിളിക്ക്.
ഇത് അനിയത്തി ഗോപിക എന്ന് പേര്. ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം, എനിക്ക് ഇഷ്ടായി. അമ്മ അവിടെ പോയിന്നറിയില്ല. നീ ഒരു പൊട്ടി പെണ്ണന്, കള്ളന്മാര് വന്നിട്ട് എന്തെങ്കിലും കൊണ്ടുപോയാൽ ആർക്കെന്തറിയാം. എനിക്ക് ഇങ്ങോട്ട് ഒരുത്തേക്ക് വരാണ്ടായി, ഞാൻ അങ്ങനെ വന്നത്. നീ പേടിക്കൊന്നും വേണ്ട, നീ ഓനെന്നെ മങ്ങനെ വെച്ചോ. എൻ്റെ ജാതകത്തെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരാൾ പ്രേമിച്ച പെണ്ണിനെ ഞാൻ മങ്ങനെ വയ്ക്കുന്നു. നോക്കാം നമുക്ക്. എനിക്ക് ശമ്പളം കിട്ടീനി മോനെ. Thank you.
സുഖം തന്നെയല്ലേ? ഞാനൊരു ഫോൺ എടുത്തു. അത് ചേട്ടി, അത് ഏട്ടിക്കോ ഏട്ടി ചോദിക്കണ്ട, എനിക്ക് നയനയോടൊന്നും ഉണ്ടണായിരുന്നു. ഏട്ടി ഓളെ കണ്ടിട്ട് എങ്ങനെ ഒന്ന് കൊടുക്കും? പറഞ്ഞ നാവ് വായിലിട്ടില്ല, അതിനു മുമ്പിൽ നീ എത്തി. നിനക്ക് നൂറായുസ. രതീഷിനെ ഞാൻ ഇങ്ങോട്ട് വിടാം, നിങ്ങൾ എന്തെങ്കിലും മുണ്ടിയും പറഞ്ഞിരിക്കും. വിടാ. ഇനി എന്തിയ വഴി ആലോചിക്കാനുള്ളത്? ഓളെ വിളിച്ചിറക്കിക്കൊണ്ടാ ഗുരുമന്ദിരത്തിനും മാറാട്ടൂടെ, അതൊക്കെ നമ്മൾ സെറ്റാക്കും. നമ്മൾ റൂമിലാക്കാലോ, ഞാൻ ഷോപ്പിൽ കിടന്നോളാം. Thank you.
സ്കൂളിൽ പോയില്ലേണേ. ഇല്ല, വയറുവേദനയാ. ടൗണില് ബസ് സ്റ്റാൻഡ് ഞാൻ കാത്ത്. നീ വാ കുഞ്ഞുണ്ണിയേട്ട. കളിവാക്കുകളാകെ സഖേ
എന്റെ എരിയുന്ന ദീപനാളമാ എന്നോ മനതാരിൽ ചൊല്ലിയ കളിവാക്കുകളാകെ തക്കേ ഇന്നും എന്റെ എരിയുന്ന ദീപനാളമാ കത്തുന്ന തീക്കടലിൽ വീണു വീണ്ടും കത്തുന്ന തീക്കടലിൽ വീണു വീണ്ടും ഒരു യാത്രികനായി നിന്നരികിൽ അണയുവാ ചുടു ചുംബനമേകാനന്നുമെന്നതുപോലെ ഒരു യാത്രികനായി നിന്നരികിൽ അണയുവാ ചുടു ചുംബനമേകാനന്നുമെന്നതുപോലെ